ഈ ഇടവകയുടെ അധ്യക്ഷൻ വളരെ ഹൃദയവേദനയോടുകൂടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ പ്രിയ ദേവദാസൻ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദേവദാസന്മാരെ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ ഈ ഉച്ചഭാഷണിലൂടെ ശബ്ദം കേൾക്കുന്ന സ്നേഹമുള്ള നാട്ടുകാരെ ഓൺലൈനിലൂടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലൂടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിലെ ആത്മീയോഗങ്ങളിലേക്ക് ഈ ശുശ്രൂഷയ്ക്ക് മുഖാന്തരമായ കുടുംബം എന്നെ ക്ഷണിച്ചു. അവരോടുള്ള സ്നേഹം ഞാൻ അറിയിക്കട്ടെ. ഞായറാഴ്ച രാവിലെയുള്ള ആരാധനയിൽ ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കും. എങ്കിലും ഇന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ പങ്കുവയ്ക്കാം എന്ന് ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥനയോടുകൂടെ വചന കേൾവിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. വചനമെന്നാൽമാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാൽമാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിയിടുമാ, രുധിരത്തിനൽബോദ ശക്തി എന്ന്. പാപവും രോഗവും അകറ്റിയിടുമാ, രുധിരത്തിനൽബോദ ശക്തി എന്ന്. അറിയുവാൻ ഈ വീട് വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കേണമേ. അറിയുവാൻ ഈ വീട് വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. സ്വർഗീയ പിതാവേ, മഹത്വത്തിൻ്റെ രാജാവേ, ഈ രാത്രിയിൽ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, ഞങ്ങളെ ജീവിപ്പിക്കുന്ന, ഞങ്ങളെ സൗഖ്യമാക്കുന്ന, ഞങ്ങളെ സ്വതന്ത്രമാക്കുന്ന, ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന അവിടുത്തെ വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ കൂട്ടിവരിച്ചതിനായി സ്തോത്രം. ആലയത്തിനുള്ളിലും മീഡിയാസിലൂടെയും വചനം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും തരുന്നു പിതാവേ. ഈ രാത്രിയിൽ അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ.
അവിടുത്തെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ. അങ്ങയ്ക്ക് ഹിതകരമായൊരു ജീവിതം ഞങ്ങൾ നയിക്കേണ്ടതിന്, ദൈവവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പോലും കേൾപ്പാൻ കഴിയാതെ വണ്ണം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രോഗങ്ങളാലും ഭാരങ്ങളാലും തകർന്നും തളർന്നും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളക്കുവാൻ കഴിയാത്ത അവിടുത്തെ വല്ലഭത്തുള്ള വ്യാപാര ശക്തിയാൽ സൗഖ്യമാക്കണം, സ്വതന്ത്രമാക്കണം. പിശാചിന്റെ പ്രവൃത്തികൾ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം പുത്രനെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ ജനമാ ഞങ്ങളങ്ങിൽ ആനന്ദിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, അമേൻ, അമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ ആകാശത്തിലെ അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങൾ മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിലഴിയുന്ന എല്ലാ ഇഴജാതിയുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികൾ മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്നും അവരോട് കൽപ്പിച്ചു. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. കുടുംബഭാരവുമായി ബന്ധപ്പെട്ട ചിന്തകളാണെങ്കിലും ആത്മീകമായ ചില സത്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ആത്മീയ ഉണർവ് യോഗവും കൂടെയാണല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവമാണ് കുടുംബജീവിതവും ഉണ്ടാക്കിയത്. നാം 2-ാം അധ്യായം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാനവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്നരളി ചെയ്തു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണ് ദൈവം പറയുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറയിൽ ബഹുഭൂരിപക്ഷം പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് നല്ലത്, ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഏതായാലും കെട്ടിപ്പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ അല്ലേ, കൊണ്ടു നടക്കേണ്ടത് തന്നെ, അല്ലെങ്കിൽ ചാകുന്നത് വരെ സഹിക്കേണ്ടത് തന്നെ. പക്ഷെ ദൈവം പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ കഴിയുമോ? പിന്നെ ചിലർക്ക് ഏകനായിരിക്കുന്ന നന്നല്ല എന്നറിയാം, പക്ഷെ ആരോടുകൂടെ ജീവിക്കണമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ആണും ആണും കൂടെയാണ് ഇപ്പോൾ കല്യാണം, പെണ്ണും പെണ്ണും കൂടെയാണ് കല്യാണം. കഴിഞ്ഞ ആഴ്ചയിൽ ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ 10 വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന ഒരു മഹാസമ്മേളനം നടന്നു. ബിഷപ്പുമാരുടെ, സഭാ അധ്യക്ഷന്മാരുടെ. അവിടെ നിന്ന് വന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചില ബിഷപ്പുമാരുടെ ജീവിത പങ്കാളി ആണാണ്, സ്വവർഗ രതി, ഹോമോസെക്ഷ്വാലിറ്റി ഇന്ന് സഭകളിൽ കൂടെ നേതൃത്വത്തിൽ കൂടെ ബാധിച്ചിരിക്കുന്നൊരു വല്ലാത്ത കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു, ദൈവഭയം നഷ്ടപ്പെട്ടു, ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. അത് അന്ത്യകാലത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
രണ്ട് തിമത്യോസ് മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം മുഴുവനും വായിക്കാൻ നമ്മളെ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പോർഷൻ മാത്രം ഞാൻ പറയുകയാണ്. രണ്ട് തിമത്യോസ് മൂന്നാം അധ്യായം ഒന്നും രണ്ടാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികൾ, സ്വന്തം കാര്യം സിന്താബാദ്. അത് തന്നെയല്ലോ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും, എൻ്റെ സ്വകാര്യതയിൽ കടക്കാൻ ആർക്കും അനുവാദമില്ല, മാതാപിതാക്കൾക്ക് അനുവാദമില്ല, സമൂഹത്തിന് അനുവാദമില്ല, നിയമങ്ങൾക്ക് അനുവാദമില്ല, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. സ്വസ്നേഹികൾ അവരവരെ മാത്രം സ്നേഹിക്കുന്നു. മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ അവരവരുടെ ഫോട്ടോ തന്നെ എടുത്തു വെച്ച് ചിരിച്ചോണ്ടിരിക്കും. അതിനെ തന്നെ ഒരുപാട് മേക്കപ്പ് ചെയ്ത് അങ്ങനെ ആക്കി നോക്കി, ഇങ്ങനെ ആക്കി നോക്കി, എല്ലാം കൂടെ നോക്കി അതിനെ തന്നെ ഇരിക്കും. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. മൊബൈൽ ഫോൺ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതാണ് ഇന്നത്തെ തലമുറയുടെ അവസ്ഥ. കാപ്പിയും വേണ്ട, ഊണും വേണ്ട, ഒന്നും വേണ്ട, മൊബൈൽ ഫോൺ മതി. അപ്പോൾ എന്താണ് മനുഷ്യന് സംഭവിച്ചത്? ആദ്യത്തെ കുടുംബത്തിൽ തന്നെ ചിലത് സംഭവിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പണിയുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. സംഭവിച്ചത് എന്താണെന്ന് സമ്മതിച്ചാൽ മാത്രമേ കർത്താവിന് നമ്മെ പണിയുവാനും കഴിയത്തുള്ളൂ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. ആ മനുഷ്യനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രത്യേകത? ഉൽപ്പത്തി രണ്ടാം അധ്യായം ഏഴാം വാക്യം. ഉൽപ്പത്തി രണ്ടാം അധ്യായം ഏഴാം വാക്യം. നിങ്ങൾ പെട്ടെന്നെടുത്ത് വായിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ വായിക്കാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി, നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയിൽ, കാരണം അത്രയും സമയം കൊടുക്കും. അപ്പോൾ ദൈവം മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചു, ഉണ്ടാക്കി. അവൻ്റെ മുക്കിൽ ജീവശ്വാസമൂതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. മാൻ ബിഗെയിം എ ലിവിങ് സോൾ. അപ്പോൾ ദൈവം മനുഷ്യനെ ജീവനുള്ള ദേഹിയായിട്ടാണ് സൃഷ്ടിച്ചത്. എന്താണ് ഈ ദേഹി? വല്ല പിടിയുണ്ടോ? നാം ഓരോരുത്തർക്കും എന്തെല്ലാം ചേർന്നതാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? പൊതുവേ ഞായറാഴ്ച പള്ളികളിൽ പറയും, ഒരു കൽപ്പന പറയും. കർത്താവ് നമുക്ക് രണ്ട് കൽപ്പനയാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത്. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. രണ്ടാമത്തേത്, നിൻ്റെ കൂട്ടുകാരനെ, നിൻ്റെ സഹോദരനെ, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നമ്മളിത് പള്ളിയിലാണ് പറയുന്നത്. കാരണം ഈ നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പള്ളിയിൽ പറയാറുള്ളത്. ചിലരുമായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ച് ഉടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉടക്കുമ്പോൾ അവസാനവും ചിലർ പറയും, അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ ഈ പള്ളിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പള്ളിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഒരു കാര്യം ചെയ്തു, ഈ പള്ളിയെല്ലാം അടച്ചാൽ എന്തെന്ന് ദൈവം വിചാരിച്ചു. രണ്ട് വർഷം പള്ളിയെല്ലാം അടച്ചിട്ടു. അത് ദൈവം പണ്ടേ അടയ്ക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ പിണറായി സാറ് മാത്രമേ അതനുസരിച്ചുള്ളൂ. പണ്ടേ അടയ്ക്കണമെന്ന് വിചാരിച്ചോ? മലാഖി പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യം. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിൽക്കൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെങ്കിലും വാതിലടച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. വെറുതെ വന്ന് പള്ളിയിൽ കുറേ ഷോയാണ്. ഷോ പള്ളിയിൽ നമ്മൾ ആരാധിക്കുന്നത് സാത്താൻ കണ്ടാൽ അവന് ഹാർട്ട് അറ്റാക്ക് വരും. കാരണം ആറ് ദിവസം അവൻ്റെ കൂടെ നടന്നിട്ട് ഞായറാഴ്ച നീ മാത്രം മതി, ആറ് ദിവസം എൻ്റെ കൂടെ നടന്നിട്ട് ഇപ്പോൾ വന്നോണ്ട് നീ മാത്രം മതി, ഭയങ്കര ചങ്ക് തന്നെ.
ഇതൊക്കെ അടയ്ക്കണമെന്ന് കർത്താവ് അന്നേ വിചാരിച്ചു. ഇപ്പോഴാ ദൈവത്തിനത് നടന്നുള്ളൂ. 2019 തുടങ്ങി COVID-19 എല്ലാം അടച്ചിട്ടു. അടച്ചിട്ടപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, ആളുകളെല്ലാം സുഖമായിട്ട് ജീവിച്ചു. ഒരുപാട് ക്രിസ്ത്യാനികൾ മരിച്ചു, അവരുടെ ഒന്നും ആത്മാക്കളെ അയക്കാൻ ആരും ഇല്ലായിരുന്നു. ആ ആത്മാക്കളെ കൂടെ കിടന്ന് കറങ്ങണമെന്ന് തോന്നും. CSI 3 പ്രാവശ്യമാണ് ആത്മാവിനെ അയക്കുന്നത്. ഞാൻ ഒരിക്കലും അച്ഛൻ്റെ ചോദിച്ചു, ഇതിലെപ്പോഴാണ് ആത്മാവ് പോകണമെന്ന്. അവർ പറഞ്ഞു, സാറേ, സാറിന് ഇതൊക്കെ അറിയാം, ഞങ്ങളൊന്നുമല്ല അയക്കുന്നത്, അത് പോകേണ്ട സമയത്ത് അങ്ങ് പോയി. ആരും അയച്ചില്ലെങ്കിലും ആത്മാവ് പോകുമെന്ന് മനസ്സിലാക്കി അറ്റം വന്ന് അടക്കിയില്ലെങ്കിലും JCB തോണ്ടി അങ്ങ് മൂത്ത മോൻ തല മൂടിയില്ലെങ്കിലും എല്ലാം പാക്ക് ചെയ്ത് കെട്ടിയാണ് അങ്ങ് എറിയണത് അല്ലേ. ദൈവത്തിനിതൊന്നും വേണ്ട എന്ന് ദൈവം പഠിപ്പിച്ചു. കാരണം എന്തെന്നറിയാമോ? ആവർത്തന പുസ്തകം 28:58-59 മറന്നുപോകരുത്. ആവർത്തന പുസ്തകം 28:58-59 നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്തും ഭയങ്കരവുമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ച് അനുസരിച്ച് നടക്കാതിരുന്നാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. നീ പേടിക്കുന്ന മിസ്രൈമ്യയിലെ ബാധകളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും. അവ നിന്നെ പറ്റിപ്പിടിക്കും. ഈ പറ്റി പിടിക്കാതിരിക്കാനാണ് നമ്മൾ മാസ്ക് വയ്ക്കുന്നത്, സാനിറ്റൈസ് വെച്ച് കഴുകുന്നു, സോഷ്യൽ ഡിസ്റ്റൻസ്. ചിലരൊക്കെ പത്രം വരുത്തുന്ന നിർത്തി, കാരണം പത്രത്തിലൂടെ കൊറോണ വന്നാലോ. ജനലും വാതിലും എല്ലാം പൂട്ടിയിട്ട് ആരും അടുത്തോട്ട് വരില്ല, അതിനകത്തും പറ്റി പിടിച്ച് കൊറോണ. കൊറോണയ്ക്ക് വാതിലൊന്നും പ്രശ്നമല്ല, ജനൽ പ്രശ്നമല്ല, അത് എവിടെ കൂടെ വന്ന് പറ്റി പിടിക്കുമെന്ന് അറിഞ്ഞോളൂ. സാനിറ്റൈസർ ഉണ്ടെങ്കിലും പറ്റി പിടിക്കേണ്ടവരെ പറ്റി പിടിച്ചു, മാസ്ക് വെച്ചവരെയും പിടിച്ചു. എന്താണ്? ദൈവത്തെ ഭയമില്ല, ദൈവത്തിൻ്റെ വചനത്തിന് ഒരു സ്ഥാനവും ഇപ്പോഴില്ല. ബൈബിളിന് പകരം സഭയെപ്പോലും നിയന്ത്രിക്കുന്നത് ബൈലോ ആണ്, ഭരണഘടന. ഭരണഘടന എന്തു പറയുന്നു? യേശു കർത്താവ് രണ്ടാമത് വരുമെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലൊരു സഭയുടെ നേതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഒന്നാമത് വന്നപ്പോൾ കിട്ടിയത് ഓർമ്മയുണ്ടെങ്കിൽ രണ്ടാമത് സൂക്ഷിച്ചു വരുള്ളൂ എന്ന്. കാരണം അന്ന് നന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി സഭയെടുക്കാൻ വന്നാൽ നമ്മൾ കമ്മിറ്റി കൂടി തീരുമാനിക്കും ആരെയൊക്കെ വിടണമെന്ന്. കമ്മിറ്റിയാണ് ഇപ്പോൾ യേശുവിനേക്കാളും വലുത്, ദൈവവചനത്തെക്കാളും വലുത്. ദൈവത്തെ പേടിയില്ല. 2 വർഷം കൊണ്ട് പലരും വിചാരിച്ചു ദൈവം മരിച്ചു കാണും, ദൈവം മരിച്ചു കാണും. ഇല്ല, ദൈവം ഉണ്ടാതിരിക്കുകയാണ്. ദൈവം പറയേണ്ടതെല്ലാം പറഞ്ഞു. പ്രവാചകന്മാരിലൂടെ ദൈവം പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് 400 വർഷം ദൈവം ഉണ്ടാതിരുന്നു. 400 വർഷം, 4 തലമുറ. പിന്നെ ദൈവം ഒരു മനുഷ്യനെ അയച്ചു, സ്നാപക യോഹന്നാൻ, മരുഭൂമിയിലെ ശബ്ദം. തുടർന്ന് യേശുവിനെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിച്ചു, സകലതും പറഞ്ഞു. മാനവരാശിയുടെ പാപപരിഹാര ബലിയായി താൻ കാൽവരിയിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിതാവിൻ്റെ അടുക്കൽ പോയിട്ട് പെട്ടെന്ന് മടങ്ങി വന്ന് 40 ദിവസം പിന്നെയും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. എല്ലാവരും കാണിക്കെ താൻ സ്വർഗാരോഹണം ചെയ്തു. വീണ്ടും 60 വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ അപ്പോസ്തലന് പ്രത്യക്ഷനായി. അന്നത്തെ 7 സഭകളെക്കുറിച്ചും നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്തു. എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു ഭയങ്കര സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ,
അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. നീതിമാൻ നീതി പ്രവൃത്തികൾ ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ദൈവം മനുഷ്യനെ ഭയങ്കര സ്വാതന്ത്ര്യത്തിലാണ് വിട്ടിരിക്കുന്നത്. ഏതെങ്കിലും തോട്ടത്തിലും ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചതെങ്കിലും ദൈവം ഒരു റിമോട്ട് കൺട്രോൾ വെച്ച് നിയന്ത്രിച്ചൊന്നുമില്ല. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ അവനെ ജീവിക്കുവാൻ അനുവദിച്ചു. പക്ഷേ മുന്നറിയിപ്പുകൾ കൊടുത്തു. ദൈവം മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ജീവനുള്ള ദേഹിയായി സൃഷ്ടിച്ചിട്ട് അവനോട് പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് തിന്നാം. ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം കൂടെ തിന്നാം, പക്ഷെ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. സാത്താൻ വളരെ തന്ത്രശാലി. ആ കുടുംബത്തിനകത്ത് അവൻ നുഴഞ്ഞു കയറി ഹവയോട് സംസാരിച്ചു. ഹവയോട് പറഞ്ഞത്, ഷുവർലി യു വിൽ നോട്ട് ഡൈ, നിശ്ചയമായും നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെയാകും. കഴിച്ചു കളയാം. കഴിച്ചു, പിശാചിനെ പോലെയായി. കാരണം ദൈവത്തെ പോലെയാകാൻ കെറൂബായിരുന്ന ലൂസിഫർ, അരുണോദയ പുത്രനായ ശുക്രൻ ആഗ്രഹിച്ചതാണ് അവനെ പിശാചാക്കി മാറ്റിയത്. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ എന്നെപ്പോലെ അവനെ ആക്കണം. അതിന് അവനിട്ട പദ്ധതിയാണ്, നീ ദൈവത്തെ പോലെ ആകാൻ ഇത് കഴിച്ചാൽ കഴിയും. കഴിച്ചപ്പോൾ പിശാചായി മാറി. നൂറ്റാണ്ടുകളായി മനുഷ്യൻ്റെ സ്വഭാവം പൈശാചികമല്ലേ? മൃഗത്തെ പോലും ഇനിയിപ്പോൾ താരമ്യപ്പെടുത്താൻ പറ്റില്ല, കാരണം മൃഗം മനുഷ്യനേക്കാളും എത്രയോ ഡീസൻ്റാണ്. മൃഗത്തെക്കാളും ഹീനമായ സ്വഭാവമുള്ളവനായി മനുഷ്യൻ മാറി. എങ്ങനെയുണ്ട്, 2022 എട്ടാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, മനുഷ്യൻ ഇത്രയും ഭീകരനായതെങ്ങനെ, പൈശാചികമായ എങ്ങനെ? മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു. മനുഷ്യന് വിലയില്ല, ബാക്കി എല്ലാത്തിനും ഇപ്പോൾ വിലയുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യൻ, മനുഷ്യനെ ദൈവം ജീവനുള്ള ദേഹിയായി സൃഷ്ടിച്ചു, പാപം ചെയ്തപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടതിനെ വേദപുസ്തകം പറയുന്നത് ജഡം, ജഡം. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പമൊക്കെ കാലത്തൊക്കെ പ്രായമുള്ളവർക്കറിയാം, ആരെങ്കിലും ആശുപത്രിയിലൊക്കെ വെച്ച് മരിച്ചാൽ ജഡം എപ്പോൾ കൊണ്ടുവരുമെന്ന് ചോദിക്കും. ഇപ്പോഴും നമ്മൾ ഇംഗ്ലീഷൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കില്ല, ബോഡി എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു, ജഡം എപ്പോൾ വരുമെന്നൊന്നും ചോദിക്കില്ല. വേദോസ്ത ഭാഷയിൽ ദേഹിക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ മനുഷ്യന് ജഡമെന്നാണ്. ആ മനുഷ്യനെ ജഡമെന്ന് പറയുമ്പോൾ ചിലർ ഈ ദേഷ്യം വരുമ്പോൾ വായി മനുഷ്യനെ നോക്കി പറയുന്ന ഒരു വാക്കുണ്ട്, പോട പുല്ലേ, പോട പുല്ലേന്ന് വിളിക്കില്ലേ. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? 1 പത്രോസ് 1:24. 1 പത്രോസ് 1:24. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂപോലെയുമാണ്. പുല്ല് വാടുന്നു, പൂ വിതർന്നു വീണു. എന്നാൽ കർത്താവിൻ്റെ വചനമോ എന്നേക്കുമിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരുപാട് മരണങ്ങൾ കണ്ടപ്പോൾ കൊച്ചു യുവതി യുവാക്കന്മാരൊക്കെ അങ്ങ് മരിച്ചു വീഴി, ആക്സിഡൻറ്റിലും അല്ലാണ്ടും ഒക്കെ വല്ലാണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു വാക്യം, 107-ാം സങ്കീർത്തനം, 103-ാം സങ്കീർത്തനം, 15-ും 16-ും വാക്യങ്ങൾ.
നൂറ്റിമൂന്നിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂപോലെ അത് പൂക്കുന്നു, കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. അപ്പോൾ മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാണ്. ചിലർ ഈ വാക്യം അറിഞ്ഞുകൂടാതെ മറ്റൊരു വാക്യം ഇങ്ങനെ പറയാറുണ്ട്, ദുഷ്ടന്മാർ പന പോലെ തഴയ്ക്കുമെന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടന്മാർ പന പോലെ തഴയ്ക്കുമെന്നല്ല, ആ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് അടുത്തതിലിട്ട് വരാം. 92 സങ്കീർത്തനം 7 വാക്യം, 92:7, ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നത്, തഴച്ചു വളരുന്നത് എന്നേക്കും നശിച്ചു പോകേണ്ടതിനാണ്. 12 വാക്യം, നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. ഇനിയെങ്കിലും ആ വാക്യം ശരിയായിട്ട് മനസ്സിലാക്കിക്കോളണേ, ആരെങ്കിലും തെറ്റിച്ച് പറഞ്ഞ് പറഞ്ഞു കൊടുക്കണം, ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്നല്ല വേദവസം പറയുന്നത്, ദുഷ്ടൻ പുല്ലുപോലെ മുളയ്ക്കും. മഴ പെയ്തു കഴിഞ്ഞാൽ പുല്ലിന് ആരെങ്കിലും വളം വെച്ചു കൊടുക്കണോ? കാട് പിടിച്ചും കയറും. ഇതുപോലെ ദുഷ്ടൻ പുല്ലുപോലെ മുളയ്ക്കും, പക്ഷെ അത് എന്നേക്കും നശിച്ചു പോകേണ്ടതിനാണ്. സകല ജഡവും പുല്ലുപോലെയാണ്, അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയാണ്. എന്നാൽ വ്യത്യാസം കൊണ്ട് ദൈവത്തിൻ്റെ ജീവൻ ഉള്ളിൽ വന്നാൽ അവൻ ആത്മീകനാകും, ആത്മീകനാകും, ജഡീകൻ ആത്മീകനാകും. യേശു കർത്താവ് പറഞ്ഞു നിക്കോദമസിനോട്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. എന്തിനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്? മതം സ്ഥാപിക്കാനല്ല, പള്ളി വയ്ക്കാനല്ല. യേശു ഒരു പള്ളി പോലും വെച്ചില്ല, ഉള്ള പള്ളിയെ യേശു പിടിച്ചെടുത്തില്ല, എടുത്തോ? യെരുശലേം ദേവാലയം ഉണ്ടായിരുന്നു, യെരുശലേം ദേവാലയത്തിൽ പാപപരിഹാര യാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാനവരാശിയുടെ പാപപരിഹാര ബലിയായി യേശു കാൽവരി ക്രൂശിൽ യാഗമായത് യെരുശലേം ദേവാലയത്തിനകത്തല്ല, പാളയത്തിന് പുറത്താണ്. അനേകം പള്ളികളവിടെ ഉണ്ട്. യേശു സ്ഥാപിച്ച സ്നാനവും യേശു സ്ഥാപിച്ച തിരുവത്താഴവും അന്നത്തെ പള്ളികളിലോ ദേവാലയത്തിലോ നടത്താൻ പറ്റത്തില്ല, കാരണം അത് മോശയുടെ ന്യായപ്രമാണ പ്രകാരമുള്ള യാഗങ്ങളും വഴിപാടുകളും എല്ലാമാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് പോലും യേശു ഒരു കെട്ടിടം വെച്ചില്ല, കാരണം യേശു വന്നത് മതം സ്ഥാപിക്കാനല്ല, മതപരിവർത്തനത്തിന് എതിരെയാണ് യേശു പ്രസംഗിച്ചത്. മത്തായിയുടെ സുവിശേഷം 23:14-15 വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 23:14-15 വാക്യങ്ങൾ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കരയും കടലും ചുറ്റി ഒരുത്തിനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുന്നു, ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കി തീർക്കുന്നു. ചില മാസം നോക്കുമ്പോൾ ഒരു ഭവനത്തിൽ പോകുവാനായിട്ട് ഇട വന്നു. എന്നെ ഒരു സഹോദരൻ വിളിച്ചുകൊണ്ട് പോയി. അവിടെയുള്ള മാതാവ് എന്നെ കണ്ടപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, സാറേ പള്ളിയിൽ പോയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാമോ? പള്ളിയിൽ പോയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാമോ? ഞാൻ പറഞ്ഞു, നിശ്ചയമായും പോകാം, കാരണം പള്ളിയിൽ പോകുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന് യേശു പഠിപ്പിച്ചില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, പള്ളിയിൽ പോകുന്നത് നല്ലതാണ്, ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കാനും വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും. സാറേ 15 ഞാൻ യേശുവുമായിട്ട് വ്യക്തിഗതമായൊരു ബന്ധത്തിലായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ ഒരു കൂട്ടായ്മ ആവശ്യമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സമീപത്തുള്ള ഒരു പള്ളിയിൽ ഞാൻ പോയി. ആരാധനയൊക്കെ കൊള്ളായിരുന്നു. ആരാധന കഴിഞ്ഞത് ഒരു സൂപ്പർ അടി, ഞാൻ ഞെട്ടിപ്പോയി. അതിനുശേഷം ഞാൻ പള്ളിയിൽ പോയിട്ടില്ല സാറേ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ?
പാടുമ്പോൾ ശവപ്പെട്ടി നോക്കി പാടും. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ള ഉശലേം നിത്യഗ്രഹം യാത്ര ചെയ്യും ഞാൻ. പ്ലെയിനിൽ കയറി യുദ്ധം ചെയ്യും ഞാൻ വിസയ്ക്കായി ജീവൻ വെച്ചിടും ഡോളറിനായി അന്ത്യശ്വാസം വലിക്കും. ലക്ഷ്യമൊക്കെ മാറി. പാടുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. ഇവിടെ നിന്ന് ഇന്നത്തെ പാട്ടൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിരുന്നു. എല്ലാം ധും ധും ധന ധന ധും ധും എന്നൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യം ഇത് ഇംഗ്ലീഷാണോ മലയാളമാണോ എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി. ലാസ്റ്റിൽ എനിക്കൊരു പിടി കിട്ടി, അത് മലയാളമാണെന്ന്. എന്തോ ഒക്കെ പാടുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാടിയ പാട്ടിലൊക്കെ ഒരു ആത്മാവുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പാട്ടിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കേട്ടത് മനസ്സിലായില്ലേ? ഇപ്പോൾ ദുമ്മുണ്ട്, ധനയുമുണ്ട്, എല്ലാം ഉണ്ട്. ലോകം തൻ വശത്തിലാക്കി നിഞ്ജനങ്ങളെ ആത്മദാഹമുള്ള ദൈവ മക്കൾ എത്ര ദുർലഭം. ആത്മദാഹമുള്ള ദൈവ മക്കൾ എത്ര ദുർലഭം. കേടുപറ്റി നിൻ സഭയ്ക്കിതാകനാഥന് ദിവ്യ ചൂടുലേശമില്ല എന്നതെത്ര സങ്കടം. ദിവ്യ ചൂടുലേശമില്ല എന്നതെത്ര സങ്കടം. പ്രാണനാഥനെ അയക്ക നിന്റെ ആവിയെ തീരെ പ്രാണനറ്റ നിൻ സഭ ഉണർന്നു ജീവിപ്പാൻ. തീരെ പ്രാണനറ്റ നിൻ സഭ ഉണർന്നു ജീവിപ്പാൻ. നെഞ്ചു പൊട്ടി വേദനപ്പെടുന്നു കർത്തനെ നിൻ തങ്കച്ചോരയല്ലോ നീ ചൊരിഞ്ഞി മർത്യർക്കായ്. നിൻ തങ്കച്ചോരയല്ലോ നീ ചൊരിഞ്ഞി മർത്യർക്കായ്. യേശു കർത്താവ് തൻ്റെ ജീവരക്തം എന്തിനാട്ടാ ഒഴുക്കിയത്? പള്ളി വയ്ക്കാനല്ല, മതം മാറ്റാനല്ല. കർത്താവിനറിയാം മനുഷ്യന് നഷ്ടപ്പെട്ടത് ജീവനാണ്, അവൻ ആവശ്യമുള്ളത് ജീവനാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 10:10 അതിൻ്റെ 2 നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നത്. യേശുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്ത് തീരുമാനം? കുറേ കാലം കൊണ്ടേ വിചാരിച്ച് ഇവനെ ഏതോ നട്ടളകി കിടക്കുകയാണ്. ഇപ്പം ആ കാര്യത്തിലെ തീരുമാനമായി. ഇവൻ ഭൂതം പിടിച്ചവനാണ്, ഇവൻ ഭ്രാന്തനാണ്. 10 യോഹന്നാൻ 10:19 തൊട്ടടുത്ത് തന്നെ അവർ പറയുകയാണ്, നിങ്ങളെപ്പോലൊന്നും മിണ്ടാതിരുന്നില്ല. ഉടനെ അവർ പ്രതികരിച്ചു, ഈ വചന നിമിത്തം പിന്നെയും യഹൂദന്മാരുടെ ഭിന്നത ഉണ്ടായി. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാണ്, അവൻ്റെ വാക്ക് കേൾക്കുന്നതിന് നമുക്ക് ജീവനില്ല, ജീവൻ തരാൻ വന്നുപോലും. കാലിത്തൊഴുത്തി ജനിച്ചവൻ, ഇവൻ്റെ അപ്പനാരാണെന്ന് അറിഞ്ഞുകൂടാ. ഇവൻ വന്നിട്ട് പറയാണ് ഞാൻ ജീവൻ തരാൻ വന്നു. എന്താണ് ഈ ജീവൻ? യേശു കർത്താവ് നൽകുന്ന ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? ജീവപുസ്തകത്തിൽ പേരെഴുതി എന്നുള്ള ഉറപ്പുണ്ടോ? വിശ്വാസമുണ്ടോ എന്നല്ല, വിശ്വാസമുണ്ടോ എന്നല്ല. എൻ്റെ അയൽവാസിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, വെള്ളം അടിച്ച് ഫിറ്റാകുമ്പോൾ പാടുന്ന പാട്ടെന്നറിയാമോ? പേർവിളിക്കും നേരം കാണും, പേർവിളിക്കും നേരം. ഭയങ്കര വിശ്വാസമാണ്, പേർ വിളിക്കുമ്പോൾ പേര് കാണും. ഈ പാട്ട് പാടണവരെല്ലാം ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയാൽ ആ സ്വർഗം എങ്ങനെ ഇരിക്കും? എൻ്റെ അപ്പ 40 CSA അച്ഛനായിരുന്നു. ഒരുപാട് അടക്ക ശുശ്രൂഷ എൻ്റെ അപ്പ നടത്തിയിട്ടുണ്ട്. എഴുതി വെച്ചിരുന്ന് വായിച്ചേ അടക്കാൻ പറ്റൂ. എൻ്റെ അപ്പ എല്ലാവരും സ്വർഗത്തിലാണ് അയച്ചത്. എൻ്റെ അപ്പ അയച്ച എല്ലാവരും സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്വർഗം നരകത്തെക്കാളും ഭയങ്കരമായിരിക്കും. പക്ഷേ എല്ലാത്തിനെയും സ്വർഗത്തിലേ അയക്കാൻ പറ്റൂ. അല്ലാതെ തന്നെ 5 ഒരു പള്ളിയിൽ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അത് എത്ര മാത്രം പ്രയാസമെന്നറിയാമോ? 5 ഇരുന്നാൽ ഇൻക്രിമെൻ്റ് കിട്ടും. പിന്നെ ചിലപ്പോൾ ഈയിടയ്ക്കൊരു അച്ഛൻ കണ്ടപ്പോൾ എന്നെ ഇങ്ങനെ കാണിച്ചു, എനിക്കത് മനസ്സിലായില്ല. പിന്നെ അച്ഛൻ തന്നെ ഇപ്പം ഇരുന്ന പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് ഒരു പവൻ്റെ മോതിരം. 45,000 ഉള്ളപ്പോൾ കിട്ടിയതാണ് ഒരു പവൻ്റെ മോതിരം, 5 ആടുകളെ മേച്ചതിന്.
എന്തെല്ലാം കിട്ടും. പക്ഷെ സത്യം പറഞ്ഞാൽ മിക്കവാറും ഒരു വർഷം പോലും ഒരു പള്ളിയിലിരിക്കാൻ പറ്റില്ല, പറ്റൂല. ഞാൻ ഒരുപാട് സ്കൂളുകൾ പഠിച്ചിട്ടുണ്ട്, കാരണം എൻ്റെ അപ്പൻ ഈ സത്യം വിളിച്ച് പറയണോണ്ടാണ്. ഒരുപാട് സ്കൂളുകൾ പഠിക്കാൻ ദൈവം എൻ്റെ അവസരം ഉണ്ടായി. യേശു കർത്താവ് വന്നത് ജീവൻ നൽകുവാൻ. ഞാൻ നേരത്തെ രണ്ട് കൽപ്പന പറഞ്ഞു, അവിടെ നിന്നാണ് ആ ജീവൻ നിങ്ങൾക്ക് മനസ്സിലാവത്തത്. നമുക്ക് ആത്മാവുണ്ട്, പൂർണ്ണ ഹൃദയമുണ്ട് അല്ലേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കണം. ആരാധിക്കണമെന്നല്ല, യേശു ഒരു ആരാധന കൂട്ടായ്മയും നടത്തിയില്ല. എന്നോട് പിണങ്ങരുത്, യേശു 12 ശിഷ്യന്മാർക്ക് 12 കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ട് പോയിരുന്നെങ്കിൽ അവർ വീണ്ടും മീൻ പിടിക്കാൻ പോവില്ലായിരുന്നു. ഒന്ന് പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ വീട്ടിൽ, അവിടെ പനി സുഖപ്പെട്ടതാണ്. ഒന്ന് യായിറോസിൻ്റെ വീട്ടിൽ, മോള് ഉയർത്തെഴുന്നേറ്റതാണ്. ഒന്ന് ലാസറിൻ്റെ വീട്ടിൽ, ഒന്ന് കാനാവിലെ കല്യാണത്തിൽ അവിടെ വീട്ടിൽ. ഇങ്ങനെ 12 കൂട്ടായ്മ 12 ശിഷ്യന്മാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പോയെങ്കിൽ അവരത് വെച്ച് ജീവിച്ച് പോകുമായിരുന്നു. യേശു അതും ചെയ്തില്ല, കാരണം യേശുവിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. മനുഷ്യൻ ജീവൻ പ്രാപിക്കണം, സത്യം അറിയണം. സത്യം അറിയുമ്പോൾ സത്യം അവരെ സ്വതന്ത്രമാക്കും. നമുക്ക് സത്യം വേണ്ട, കൃപ മാത്രം മതി. ഇന്ന് ഞാൻ വന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് അതായിരുന്നു അല്ലേ, കൃപ കൃപ കൃപ. ഇനി പാടിയെന്ന് ഇനി പാട്ട് ഷീറ്റെടുത്ത് നോക്കിയാലല്ലേ അറിയാവൂ. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാന്റെ സുവിശേഷം 1:14-17 വാക്യങ്ങളാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. നമുക്ക് കൃപ മതി, സത്യം ശരിയാവില്ല, സത്യം ശരിയാവില്ല. ഗലാത്യ സഭയ്ക്ക് വന്നു പോയ അപകടം അറിയാമോ? ഗലാത്രിക ലേഖനം 5:7 ഗലാത്രിക ലേഖനം 5:7 നിങ്ങൾ നന്നായി ഓടിയിരുന്നു, തുടക്കം നന്നായിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ തടഞ്ഞത് ആർ? എല്ലാ സഭകളും തുടക്കത്തിൽ നല്ലതാണ്, വളർന്ന് വളർന്ന് വന്നപ്പോഴാണ് ട്രാക്ക് പലതും മാറുന്നത്. സത്യത്തെ അങ്ങ് വിട്ടു, എല്ലാം കൃപ തന്നെ, എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, കൃപ കൃപ കൃപ. സഹോദരന്മാരെ, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുത്. 2 കൊരിന്ത്യർ 6:1 അപ്പോൾ സത്യം അറിയണം. നമുക്ക് ഹൃദയമുണ്ട്, ഹൃദയമുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയമുണ്ടോ? ഒന്നും മിണ്ടുന്നില്ല, ഉണ്ട്. എന്താണ് ഈ ഹൃദയം എന്ന് പറഞ്ഞാൽ? വേദവസ്തു ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടല്ല, മനസ്സാക്ഷി. മനസ്സാക്ഷി ചിലപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ചില പള്ളികളിൽ വൈകുന്നേരം കൺവെൻഷന് വിളിക്കാറുണ്ട്. കൺവെൻഷന് വിളിക്കുമ്പോൾ ചിലർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും, കർത്താവേ ഒഴിഞ്ഞ പാത്രമായി വന്ന്, കർത്താവേ നിറഞ്ഞ പാത്രമായി അയക്കണമേ. ഇവരും കർത്താവ് രാവിലെ 1.5 മണിക്കൂർ അടിച്ച് ഫില്ല് ചെയ്താണ്, വൈകുന്നേരം ഇപ്പോൾ പാത്രം ഒഴിഞ്ഞു. ഇതേത് പാത്രം? ഇതാണ് യേശു പറഞ്ഞ ഹൃദയം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:12 വഴിയേരുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ സാത്താൻ വന്ന് ഹൃദയത്തിൽ നിന്ന് വചനമെടുത്തു കളയും. അതുകൊണ്ട് ഞാൻ പോകുന്നിടത്തെല്ലാം പറയും, എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും കൊണ്ടുവരണം, പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കണം. പിശാചി പേപ്പർ അടിച്ച് മാറ്റൂല, പക്ഷെ കേട്ട് ഹൃദയത്തിനകത്ത് വെച്ചിരിക്കുന്ന ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ പോകും, പിന്നെ ഞാൻ പറഞ്ഞ തമാശ മാത്രം കാണും. മനസ്സിലായോ? പേപ്പറിൽ എഴുതിയെടുക്കണം, കാരണം സ്വർഗത്തിലോട്ട് പോകുന്നവർ ജയിക്കുന്നവർക്ക് മാത്രമാണ് പ്രവേശനം, തോറ്റവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല.
विश्वास दैव स्वर्ग इन विश्वास दैव स्वर्ग पाया अवड़ी पोलिस् स्टेशन बार अटाचड दैव वे वरू इन विश्वास दैव स्वर्ग पाया विश्वास विशुद्धन्मर को जवरान വെളിപാട് പുസ്തകം 21ന്റെ 7 ൽ യേശു ഒരുക്കുന്ന രത്നകൊട്ടാരം യോഹന്നാനെ കാണിച്ചിട്ട് പറയുകയാണ് വെളിപാട് 21ന്റെ 7 ൽ ജയിക്കുന്നവനെ ഇത് അവകാശമായി ലഭിക്കും ജയിക്കുന്നവനെ ഏതിനെ ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നവൻ ഒന്ന് യോഹന്നാൻ 5ാം അധ്യായം 4 ഉം 5 ഉം വാക്യങ്ങൾ ഒന്ന് യോഹന്നാൻ 5ാം അധ്യായം 4 ഉം 5 ഉം വാക്യങ്ങൾ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ യേശു ലോകത്തെ ദൈവത്തിൽ ജനിച്ചവനെല്ലാം ലോകത്തെ ജയിക്കുന്നു ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമത്രേ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ ഈ ലോകത്തിലുള്ളതാണ് നേരത്തെ അദ്ധ്യക്ഷ പ്രസംഗത്തിൽ കൂടെ പറഞ്ഞു ജഡ മോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം അഥവാ ആഡംബര ജീവിതം ഇതിനാണ് ജയിക്കേണ്ടത് ജയിക്കേണ്ടത് എന്താണെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി ജയിക്കാൻ ശത്രുവിനെതിരെ ഉപയോഗിക്കാൻ നമുക്ക് ഒരായുധമേ ഉള്ളൂ വചനമെന്ന ആത്മാവിൻ്റെ വാൾ അപ്പം അത് മനസ്സാക്ഷിയിലാണ് സൂക്ഷിക്കേണ്ടത് മനസ്സാക്ഷി ഹൃദയം അത് മനസ്സാക്ഷി എന്ന് വേദോസ്തം പറയുന്നു എല്ലാവർക്കും മനസ്സാക്ഷിയുണ്ട് എല്ലാവർക്കും ഉള്ള മനസ്സാക്ഷിക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പേര് എബ്രായർ 10:22 ദുർമനസ്സാക്ഷി ദുർമനസ്സാക്ഷി കല്ലായ ഹൃദയം കഠിന ഹൃദയം ഇതാണ് വേദോസ്ത ഭാഷ മനസ്സാക്ഷി പൂർണ്ണ ഹൃദയത്തോടെ അപ്പൊ നല്ല മനസ്സാക്ഷിയോടെ പൂർണ്ണ ആത്മാവോടെ എന്താണ് ഈ ആത്മാവെന്ന് പറഞ്ഞാൽ ഈ ആത്മാവെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ആത്മാവിന് കണ്ണും കൈയും കാലും ഒക്കെ ഉണ്ടോ ഉണ്ടോ ആത്മാവിന് ആ അപ്പോൾ അത് ഗ്യാസ് പോലെ ഇരിക്കുമായിരിക്കും അല്ലേ ചിലർ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും മരിക്കും പറയും അവൻ്റെ കാറ്റ് പോയെന്ന് പറയും ആത്മാവ് എങ്ങനെയിരിക്കും നന്നായിട്ട് അറിയണം യേശു ആത്മാവിനെ മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചു യേശു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കും ബാക്കിയെ നമുക്ക് ആശ്വാസം കിട്ടിയാൽ മതിയല്ലോ ബാക്കി നമ്മളറിയണേ എന്തിനാണ് ബാക്കിയാണ് നമ്മൾ അറിയേണ്ടത് മത്തായി യേശു വിശേഷം 11:28-29 അതിൽ 29 മാത്രം ഞാൻ സൗമ്യതയും താഴ്മുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ് എന്നിൽ നിന്ന് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും രോഗശാന്തി പ്രാപിക്കാൻ പഠിക്കണ്ട ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം പക്ഷെ ആത്മശാന്തി കിട്ടണമോ പഠിക്കണം പഠിക്കണം എല്ലാവരും സ്വർഗത്തിൽ വരട്ടെ എന്ന് ചേച്ചി പറഞ്ഞാൽ പോരായിരുന്നു ദൈവത്തിന് സകലവും സാധ്യമല്ലേ ഇപ്പൊ ഒരു പാട്ടുണ്ട് ഒരു വാക്ക് മതി എനിക്കത് മതിയേ അടിപൊളി പാട്ടാണ് ഡാൻസൊക്കെ കൊച്ചു പിള്ളേർ അറിയാതെ കളിച്ചു അത് പറഞ്ഞ സാഹചര്യം ആരോടാണത് പറഞ്ഞത് അതൊക്കെ ശ്രദ്ധിക്കണം സ്വർഗത്തിൽ പോകാൻ ഒരു വാക്ക് പോരാ എങ്കിൽ പിന്നെ ഒരു പോസ്റ്റ് കാർഡിലെല്ലാം കൂടെ ഒരു വാക്കങ്ങ് അടിച്ചു തന്നാൽ പോരാ അങ്ങോട്ട് പോകാൻ ഇച്ചിരി പ്രയാസമുണ്ട് അതിനാണ് ഇത്രയും വലിയ പുസ്തകമൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ചിലർ വിചാരിക്കുന്നത് ഒരഞ്ച് സങ്കീർത്തനം അറിഞ്ഞ സ്വർഗത്തിലങ്ങ് പോകാമെന്നാണ് കോവിഡ് വന്നപ്പോൾ എല്ലാവരും 92-ാം സങ്കീർത്തനം കാണാപ്പാടാക്കി 91-ാം സങ്കീർത്തനം പകൽ പറക്കുന്ന അസ്ത്രം ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് സംഹാരത്തിന് എനിക്ക് പേടിപ്പാൻ പിന്നെ ഒരു 3 സങ്കീർത്തനം കൂടെ മതി 121-ാം സങ്കീർത്തനം 23-ാം സങ്കീർത്തനം പിന്നെ 34-ാം സങ്കീർത്തനം പിന്നെ 84-ാം കൂടെ ഇരുന്നോട്ട് സങ്കീർത്തനങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെങ്കിൽ എന്തിന് യേശു കർത്താവ് ഈ ഭൂമിയിൽ വരണം ഞാൻ ദൈവത്തോട് ചോദിച്ചാൽ അങ്ങനെയാണ് സങ്കീർത്തനത്തിൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് പിന്നെന്തിന് യേശു കർത്താവ് വരണം
അവിടെയാണ് ഈ ജീവൻ്റെ പ്രശ്നം വരുന്നത്. ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ കർത്താവ് വന്നേ മതിയാകത്തുള്ളൂ. സങ്കീർത്തനങ്ങളിൽ എന്താണ് ഇല്ലാത്തത്, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ എന്താണ് ഇല്ലാത്തത്? 49-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ, 49:7-8 വാക്യങ്ങൾ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ അവൻ്റെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. എരിവോ അതിൽ വീഴും, ചെങ്കടൽ രണ്ടാവും, കടവാരം മാറും, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും, കാക്കയെ കൊണ്ട് പോഷിപ്പിക്കും, പക്ഷേ പ്രാണന്റെ വീണ്ടെടുപ്പ് കിട്ടൂല. അതിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അവനിൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ആത്മാവിൻ്റെ സെൻസ് ഓർഗൻസ് ആണ് ഈ ദേഹി എന്ന് പറയുന്ന സാധനം. പാപം ചെയ്യുമ്പോൾ ദേഹിയാണ് മരിക്കുന്നത്. ദൈവം ആദ്യം പറഞ്ഞിരിക്കുകയാണ്, നീ മരിക്കും. ശരീരത്തിൽ അവർ മരിച്ചില്ല. ദൈവം ഒരു ഏതെങ്കിലും തോട്ടം നിങ്ങൾക്ക് പുറത്താക്കിയെന്ന് നമുക്കറിയാം. പക്ഷേ സ്പിരിച്വൽ വേൾഡുമായിട്ടുള്ള കമ്മ്യൂണിയനും കമ്മ്യൂണിക്കേഷനും എല്ലാം നഷ്ടപ്പെട്ടു. എസ്കിൽ പ്രവചനം 18:4 എസ്കിൽ 18:4, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. 19-ാം വാക്യത്തിൽ അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് എങ്ങനെയിരിക്കും? ഈ ആത്മാവ് ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം നാം വായിക്കുമ്പോൾ അത് സംഭവമാണ്, അത് കഥയല്ല. യേശു ഉപമ പറയുമ്പോൾ ആരുടെയും പേര് പറയത്തില്ല, ഇത് സംഭവമാണ്. അവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട്, മോശയെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടുപേരും മരിച്ചു, ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ധനവാന് നല്ല അടക്ക ശുശ്രൂഷ കിട്ടി. ലാസറിനെ അന്നത്തെ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ആ ബോഡി മറവ് ചെയ്തു. രണ്ടുപേരുടെയും ബോഡി ഈ ഭൂമിയിലാണ്, പക്ഷെ രണ്ടുപേരുടെ ആത്മാവ് രണ്ട് സ്ഥലത്താണ്. ധനവാൻ മേലോട്ട് നോക്കി, അബ്രഹാമിനെ കണ്ടു, ലാസറിനെ കണ്ടു. ആദ്യം എനിക്ക് വെള്ളം വേണം, ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം ഒന്ന് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കണം. വെള്ളമില്ലാത്ത സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വായിച്ച് ഇനി അവർക്ക് വിശക്കില്ല, ഇനി അവർക്ക് ദാഹിക്കില്ല, ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് പോയൊരു അതാണ്ട കള്ളം വായിച്ചു വിടുന്നു. ഞാൻ ഇവിടെ വെള്ളം വെള്ളമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനി എന്നെ അയക്കുമ്പോൾ പറയണം ഇനി അവർക്ക് വിശക്കില്ല ദാഹിക്കില്ല. ആ വിശക്കുന്ന ദാഹിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളം കിട്ടിയില്ല. പിന്നെ പ്രാർത്ഥന മാറ്റി, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ ഈ സ്ഥലത്ത് വരാതിരിക്കാൻ. ലാസർജ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അവർ മാനസാന്തരപ്പെടും, അവർ വിശ്വസിക്കും. ഞാൻ വിചാരിക്കണം എന്ത് നല്ലൊരു സഹോദര സ്നേഹമല്ലേ. ഇന്നത്തെ സഹോദരന്മാരായിരുന്നെങ്കിൽ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? കർത്താവ് എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവന്മാർ ഇവിടെ തന്നെ വരണം, അവന്മാർ മാത്രം അങ്ങനെ സൂചിക്കണ്ട. പക്ഷെ ഇവന് മനസ്സിലായി ഇവിടെ നിന്ന് പരോളില്ല, അയ്യോ ഇത് സഹിക്കാൻ വയ്യ, എൻ്റെ സഹോദരന്മാരിവിടെ വന്നാൽ വരാൻ പാടില്ല, ഞാനോ മറന്നു വിട്ടുപോയി, എൻ്റെ സൗരന്മാർ വരരുതേ. നിത്യ ദണ്ഡനം. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിത്യ നരകം ഇല്ല എന്നുള്ളൊരു പഠിപ്പിക്കലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് നരകമില്ല. യേശുക്രിസ്തുവാണ് നരകത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചത്. ലൂക്കോസിൻ്റെ സുവിശേഷം 12:5 യേശു പറയുകയാണ്. ലൂക്കോസ് 12:5, ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ, അതെ അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തെ ഭയപ്പെടണം. ദൈവം സ്നേഹം മാത്രമല്ല, ദൈവം നീതിമാനാണ്. ക്രൂശിൽ കാണിച്ചിരിക്കുന്നത് ഒരു വശത്ത് സ്നേഹം, മറുവശത്ത് ദൈവത്തിൻ്റെ നീതിയാണെന്ന കാര്യം മറന്നുപോകരുത്. ദൈവം നീതിമാനായതുകൊണ്ട് മാനവരാശിയുടെ പാപം അതിൻ്റെ ശിക്ഷ എല്ലാം യേശുക്രിസ്തുവിൽ താനാക്കി. യേശുക്രിസ്തു എൻ്റെ പാപപരിഹാര ബലിയായി മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ
ദൈവം ജീവൻ നൽകി അവനെ നീതിമാനും വിശുദ്ധനുമാക്കുന്നു. റോമർക്ക് ലേഖനം 3:23 മുതലുള്ള വാക്യങ്ങൾ, റോമർ 3:23 മുതൽ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തതായി മാറി. എന്ന് വെച്ചാൽ എന്താ, ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിളക്കാണ്. സദൃശ്യവാക്യം 20:27 മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം. പാപം ചെയ്തപ്പോൾ ആ ദീപം അണഞ്ഞുപോയി, വിളക്കണഞ്ഞുപോയി. ദൈവത്തിന് മാത്രമേ അത് കത്തിക്കാൻ പറ്റൂ. 18:28 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. അപ്പോൾ എല്ലാവരും ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഫ്രീ ആയിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. മനുഷ്യന് നീതിമാനാകാൻ കഴിയും. പഴയ നിയമപ്രകാരം നീതിമാൻ ഒരുത്തം പോലും ഇല്ല. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്. ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. അത് നമുക്ക് ഇഷ്ടമുള്ള വാക്യമാണ്, അവസാനത്തെ കച്ചിത്തിരമ്പാണ്. ഓ, ഒരുത്തനും നീതിമാനില്ല. അതുകൊണ്ട് ഞായറാഴ്ച ഓറും എന്ന് പറയും, പാപികളാ ഞങ്ങളോട് കരുണ ഉണ്ടാകണം, പെട്ടി പോണത് വരെ പാപി, പിന്നെ പെട്ടി പോയതിന് ശേഷം ബാക്കിയുള്ളവരെല്ലാം കൂടെ നീതിമാനാക്കും. നല്ല പോർപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എങ്ങനെ പോരാടി, എങ്ങനെയാണ് ഓടിയതെന്ന് വീട്ടിലുള്ളവർക്കറിയാം, വേറെ ആർക്കും അറിഞ്ഞുകൂടാ. സൗജന്യമായിട്ട് അത്രയും നീതീകരിക്കപ്പെടുന്നത്. ആ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വായിക്കാം. ആ യേശു ക്രിസ്തു എൻ്റെ പാപപരിഹാര ബലിയായി മരിച്ചു ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. ദൈവത്തിൻ്റെ ഗ്രേറ്റ് അഡ്വർട്ടൈസ്മെൻ്റാണ് യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശ് മരണം. അടുത്ത, ദൈവം തൻ്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ അത്രേ അങ്ങനെ ചെയ്തത്. അവൻ നീതിമാനും. യേശു ക്രിസ്തുവിനെ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടതിനത്രേ തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ എത്ര എത്ര നീതി, നീതി എന്നുള്ള വാക്ക് അവിടെ വന്നെന്ന് എണ്ണി നോക്കണം കേട്ടോ. അവിടെ ഒരിടവും സ്നേഹമില്ല. ദൈവം നീതിമാനാണ്. ദൈവത്തിൻ്റെ നീതിയെ അംഗീകരിക്കാതെ സ്വന്തം ഇഷ്ടം പോലെ വിശ്വാസിയായി ജീവിച്ച് വഞ്ചിക്കപ്പെടരുത്. ആത്മാവിൽ ദേഹിക്ക് ജീവൻ പ്രാപിക്കണം. പിന്നെ ഉള്ളത് മനസ്സാണ്. മനസ്സിന് ഭയങ്കര കഴിവാണ്, അഭിനയിക്കാനുള്ള കഴിവ് മനസ്സിനുണ്ട്. പുറത്ത് ചിരിയും അകത്ത്, പുറത്ത് ഭക്തിയും അകത്ത് കത്തിയും. ചിരി എത്ര ടൈപ്പ് ഉണ്ടല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിരി നമുക്ക് കണ്ടാൽ ഇഷ്ടമാണ്, നിഷ്കളങ്കമായ ചിരിയാണ്. കുഞ്ഞു മക്കളൊക്കെ ഉറക്കത്തിൽ ചിരിക്കുമ്പോൾ പ്രായമുള്ള അമ്മമാർ പറയും, ദൂതന്മാരെ കണ്ടിട്ട് ചിരിക്കണമെന്ന്. വലിയൊരു ചിരിച്ചാലോ, തട്ടിപ്പ് ചിരി, വെട്ടിപ്പ് ചിരി, പറ്റിപ്പ് ചിരി, വഞ്ചനാ ചിരി, കൊലച്ചിരി, ആക്കിച്ചിരി, പരിഹാസച്ചിരി, എത്ര ടൈപ്പ് ചിരിയല്ലേ. ഒരാൾ ചിരിച്ചാൽ തിരിച്ച് ചിരിക്കുന്ന സൂക്ഷിച്ചു വേണം. മാസ്ക് ഉണ്ടായിരുന്നപ്പോൾ ചിലരെല്ലാം സ്തോത്രം പറഞ്ഞു, കർത്താവേ എൻ്റെ ചിരി മറ്റാരും കാണണ്ട. ദൈവത്തെ, മാസ്ക് മാറ്റാമെന്ന് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, കർത്താവേ മാസ്ക് ഉണ്ടായിരുന്നപ്പോൾ കുറേ രക്ഷപ്പെട്ടു, പലരെയും കണ്ടാലും കണ്ടാത്ത പോലെയൊക്കെ പോകാൻ പറ്റുമായിരുന്നു. കാരണം അകത്ത് വേറെയാണ് ഇരിക്കുന്നത്. ഹൃദയം നുറുങ്ങം വലിയ പാടാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് പെട്ടെന്ന് തകരും. മനസ്സ് തകരുന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവം സമീപത്ത് വരണമോ, ഹൃദയം നുറങ്ങണം. ജീവൻ ഉള്ളിൽ വരണം. ഉള്ളിൽ ജീവനുണ്ടോ? ജീവൻ നഷ്ടപ്പെട്ട സഭയെ നിങ്ങൾക്കറിയാമല്ലോ. വെളിപ്പാട് പുസ്തകം 3:10 ജീവൻ നഷ്ടപ്പെട്ട സഭ. ആളുകൾ പറയുന്നു ജീവനുള്ള സഭ. ജീവന്റെ ഉടമസ്ഥൻ പറയുന്നു ജീവൻ നഷ്ടപ്പെട്ട സഭ.
വെളിപ്പാട് മൂന്നിൻ്റെ ഒന്ന് മുതൽ. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. വിശ്വാസം അറിയുന്നു എന്നല്ല, കാരണം സഭയിൽ ഉള്ള വരണവർക്കെല്ലാം വിശ്വാസമുണ്ട്. ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പ്, വിശ്വാസം വായിലിരിപ്പ്. വാകൊണ്ട് എന്തും പറയും, പക്ഷെ കയ്യിലിരിപ്പാണ് പ്രശ്നം. കയ്യിലിരിപ്പാണ് സ്വഭാവം. നല്ല നല്ല സ്റ്റാൻഡേർഡ് ഭാഷയിൽ സ്വഭാവം, നാടൻ ഭാഷയിൽ കയ്യിലിരിപ്പ്. നമ്മൾ ചിലർ പറയില്ല അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ വാങ്ങിച്ചു പിടിച്ചത്. കർത്താവ് നോക്കുന്നത് കയ്യിലിരിപ്പാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുണ്ടവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. കർത്താവ് നമ്മെ നോക്കി എന്ത് പറയും, ജീവനുണ്ടോ അതോ മരിച്ചവനാണെന്ന് പറയുമോ? ജീവനില്ലെങ്കിൽ നാറും. നാറുമോ? നാറുമോ? ഇപ്പം എല്ലാം ഈ മൊബൈൽ മോറച്ചറിയൊക്കെ വന്നതുകൊണ്ട് നാറ്റം വലുതായിട്ട് ഫീൽ ചെയ്യില്ല. പണ്ട് മൊബൈൽ മോറച്ചറിയൊക്കെ വരണതിന് മുമ്പ് എത്ര കൂട് സാമ്പ്രാണി, എത്ര പൗഡർ, എത്ര സ്പ്രേ അല്ലേ, നാറ്റം വരാതിരിക്കും. ഇപ്പം ജീവനുള്ളവരും സ്പ്രേ അടിച്ചുകൊണ്ട് നടക്കുകയാണ്, കാരണം അല്ലാതെ തന്നെ വേറെയും നാറ്റങ്ങളുണ്ടെന്ന്. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ മണമാണോ നാറ്റാണോ? ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞാൽ മണക്കും. ജഡത്തിൻ്റെ പ്രവൃത്തികളാണെങ്കിൽ നാറും. പലർക്കും ആത്മാവിൻ്റെ ഫലം കാണാതെ അറിയാം, ജഡത്തിൻ്റെ പ്രവൃത്തി അറിയാമോ? ഗലാത്യർക്കൈ ലേഖനം 5:19 ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ക്രോധം, സാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഗലാത്യസഭയിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് കത്രിമേശ എടുക്കുന്ന വിശ്വാസികളോടാണ് പറയുന്നത്. ഈ സ്വഭാവം വെച്ചുകൊണ്ടിരുന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവം പാപിയായ മനുഷ്യനെ പരിശുദ്ധനാക്കാനാണ് പരിശുദ്ധ വചനം നൽകിയത്, പരിശുദ്ധ രക്തം നമുക്കായി നൽകിയത്, പരിശുദ്ധാത്മാവിനെ നൽകിയത്. നാം പരിശുദ്ധരായി തീർന്നില്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശനം ഇല്ല. ഇല്ല. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, 100% വിശുദ്ധരായിട്ട് ആരും സ്വർഗത്തിൽ പോകില്ല. പക്ഷെ പാപത്തോടുള്ള നമ്മുടെ മനോഭാവം ദൈവം നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു ഉളുപ്പുമില്ലാതെ ദൈവത്തിൻ്റെ സത്യം അറിഞ്ഞിട്ടും, അത് വേണമെങ്കിൽ എബ്രായർ 10:26 വായിക്കുമ്പോൾ കുറച്ച് മനസ്സിലാവും. എബ്രായർ 10:26, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്കു വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായിട്ടുള്ള ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം അറിയാം എങ്കിലും ഞായറാഴ്ച വന്ന് പിന്നെയും പറയും, ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എന്ന് ചെയ്യേണ്ടത് ചെയ്യും പെട്ടിയിൽ പോയതിന് ശേഷം. ഞാൻ പോകുന്നിടത്തൊക്കെ പറയാറുണ്ട് ഈ ഗലാത്യർ 5:19 ഒരു A3 സൈസിൽ ആ വാക്യം DTP എടുക്കണം. കാരണം ഇത് ഒരിടത്തും കൺവെൻഷൻ സ്റ്റാളിലൊന്നും കിട്ടില്ല. താഴത്തെ സ്റ്റാൾ അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ ചെന്ന് നോക്കിയാൽ ഈ വാക്യം കാണൂല. അവിടെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ജാതി ജാതിയെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ നിന്റെ പേർ വലുതാക്കും. എങ്ങനെ വലുതാക്കും എന്ന് എനിക്കറിഞ്ഞൂടാ. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വാക്യങ്ങളാണ്, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 കോപ്പിയെങ്കിലും ഓരോ വീട്ടിനെടുക്കണം. ഒന്ന് സിറ്റൗട്ടിൽ ഒട്ടിക്കണം. വരുന്ന ആൾക്കാർ ഇത് വായിക്കണം. ഇന്ന എന്ന സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകില്ല. ചിലരെയായിരിക്കണം മദ്യപാനികൾ മാത്രമാണ് സ്വർഗത്തിൽ പോകാത്തത്. മദ്യപാനികൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കൈക്കൂലി വാങ്ങിക്കണമെങ്കിൽ സ്വർഗത്തിൽ പോകും. കൈക്കൂലി വാങ്ങിച്ചിട്ട് ഒരു 10,000 രൂപ കാണിക്കുക വെച്ചാൽ മതി. എന്തൊരു പ്രാർത്ഥന ആയിരിക്കും എന്നറിയാം. ഇതെവിടെ സോൾസ് ആരും ചോദിക്കില്ല ഇതെവിടെ കൂടെ വന്നെന്ന്. മദ്യപാനം ആ ലിസ്റ്റിൽ ഒരെണ്ണം മാത്രമാണ്.
ആ ലിസ്റ്റ് മുഴുവനും വായിക്കണം. വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ കിടക്കുമുറിയിൽ കിടക്കുമ്പോൾ കാണത്തക്കോണം ചുവരിലത് ഒട്ടിച്ചോയിക്കണം, എന്നിട്ട് ചെക്ക് ചെയ്യണം ഇതിലേതാണ് ഇന്ന് കൂടിയിരുന്നത്, ഏതൊക്കെ കുറഞ്ഞു, ഏതൊക്കെ കൺട്രോളായി. നമ്മൾ സാധാരണ പി എസ് സി ടെസ്റ്റ് നടത്താറില്ലേ, പി എസ് സി ടെസ്റ്റ്, പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോൾ. ചിലർ വിചാരിച്ചു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ടെസ്റ്റ് ആയിരിക്കുമെന്ന്. അതല്ല, പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോൾ. അത് കൂടെ കൂടെ നോക്കിയില്ലെങ്കിൽ വല്ലയിടത്തൊക്കെ കുഴഞ്ഞ് വീഴും. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്, അതുകൊണ്ടാണ് പറയുന്നത്. ആളുകൾക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പ്രഷറും ഒക്കെ നോക്കുന്നത്. അതുപോലെ മരണം എപ്പോൾ വരുമെന്നറിഞ്ഞുകൂടാ. ഉറക്കത്തിൽ പോകാൻ സാധ്യതയുണ്ട്, വീട്ടിൽ നിന്ന് രാവിലെ പോയിട്ട് തിരിച്ചു വന്നില്ല. കഴിഞ്ഞ വെള്ളപ്പൊക്കം ഈ മഴക്കാലത്തൊക്കെ നമ്മൾ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഒരു പാസ്റ്ററുടെ രണ്ട് പെമ്മക്കളും പാസ്റ്ററും കുളയിലോട്ട് പോയതാ, സ്വപ്നത്തിൽ ചിന്തിച്ചാണ്. പക്ഷേ എപ്പോൾ മരണം വന്നാലും പോകേണ്ട സ്ഥലത്ത് പോയിരിക്കണം. കർത്താവ് വരും, അതെപ്പോൾ വരുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. കർത്താവ് നിശ്ചയമായും വരും, കാരണം ഒന്നാമത് കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വരവ് 3000 വർഷം കഴിഞ്ഞാണ് നടന്നത്. ആദാമിനെ ഹവ്വയെയും സാക്ഷി നിർത്തി ദൈവം പിശാചിനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയത്താർക്കും. അത് പറഞ്ഞ് 1500 വർഷം കഴിഞ്ഞിട്ടാണ് അത് എഴുതിയത്. വീണ്ടും 1500 വർഷം കഴിഞ്ഞാണ് അത് സംഭവിച്ചത്. കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ദാനിയേലിൽ പ്രവചിച്ചിട്ടുണ്ട്. യേശു കർത്താവ് അത് വന്ന് ശക്തമായി ഞാൻ വീണ്ടും വരും, വീണ്ടും വരുമെന്ന് പറഞ്ഞു. 2000 വർഷമേ കഴിഞ്ഞുള്ളൂ. 3000 കഴിഞ്ഞാലും 4000 കഴിഞ്ഞാലും കർത്താവ് വരും. അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരപ്പെടാൻ സമയമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഓരോ നാളും കൺട്രോൾ ചെയ്യണം. ഇത് എഴുതി ഒട്ടിച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യണം, ജഡത്തിൻ്റെ പ്രവൃത്തികളെ കൺട്രോൾ ചെയ്യണം. ഗലാത്യർ 5:24 ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? അവർ ജഡത്തിൻ്റെ രാഗമോഹങ്ങളൊക്കെ മരിച്ചവരാണ്. അങ്ങനെ ആവുമ്പോഴാണ് കുടുംബജീവിതവും ധന്യമായി മാറുന്നത്. ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ദൈവസ്നേഹത്തിൽ, അതാണ് അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുതെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട വ്യക്തി, ജീവിത പങ്കാളി രക്ഷിക്കപ്പെട്ട വ്യക്തി തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ കാളയെയും കഴുതയും കൂടെ പിടിച്ച് കെട്ടിയതുപോലെ ഇരിക്കും. ഇനി വന്നുപോയവരൊക്കെ കാളയെ കാളയാക്കാനും കഴുതയെ കഴുതയാക്കാനും ഒക്കെ പ്രാർത്ഥിക്കുക, കാരണം എല്ലാം ഒരുപോലെ ഇരുന്നില്ലെങ്കിൽ ശരിയാകത്തില്ല. കർത്താവ് ജീവൻ തരണമേ. മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോവില്ല. ഭാര്യ, ഭർത്താവ്, ദൈവം, ഇത് മൂന്നുമുണ്ടെങ്കിൽ കർത്താവ് അതിനെ പണിയും. ദൈവകരങ്ങളിൽ അത് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. ജീവനുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യുക. ഇതെല്ലാം എഴുതിത്തന്ന് ജീവൻ പ്രാപിക്കാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20:31 ഇങ്ങനെ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുകയാണ്. യോഹന്നാൻ 20:31, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും. വിശ്വസിക്കാൻ മാത്രമല്ല ജീവൻ പ്രാപിക്കണം, ആത്മാവിൻ്റെ ഫലമുള്ളവരായി മാറുവാൻ അപ്പോൾ മാത്രമേ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നാറുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമ്മിൽ വരത്തുള്ളൂ. കർത്താവേ എന്നെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥനയ്ക്കാട് നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം. ജീവനുണ്ടെന്നൊരു നാമമേ ഉള്ളിൽ, ജീവനില്ലേ പരനേ. ജീവനുണ്ടെന്നൊരു നാമമേ ഉള്ളിൽ, ജീവനില്ലേ പരനേ. ഭവാൻ കൈവിട്ടാൽ പാപി ഞാൻ ചാകാനിടയാമേ. കോപിച്ചു പോകരുതേ, ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. നിങ്ങളും ദുർമോഹം
ശ്വാസം പ്രത്യാസ സ്നേഹം തന്നു പള്ളി കൊണ്ടിടണമേ ആത്മാവേ വന്നിടുക വിശുദ്ധാത്മാവേ വന്നിടുക. സ്വഭാവം ശരിയല്ലെങ്കിൽ ഒരു കാര്യം സമ്മതിക്കുക, കർത്താവേ അങ്ങ് നൽകുന്ന ജീവൻ എനിക്കില്ല, ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. എൻ്റെ സ്വഭാവം ശരിയാകാത്തത് യേശു ക്രിസ്തു നൽകുന്ന ജീവൻ എന്നിലില്ലാത്തത് കൊണ്ടാണ്. എന്നെ ജീവിപ്പിക്കണമേ, എന്നെ ജീവിപ്പിക്കണമേ, എന്നെ ജീവിപ്പിക്കണമേ. നമ്മുടെ പ്രവൃത്തി കർത്താവ് നോക്കുമ്പോൾ സർദീസിലെ സഭയോട് പറഞ്ഞതുപോലെ പറയേണ്ടി വരുമോ? ജീവനുടെ നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നൊക്കെ ഓർമ്മിച്ചിട് മനസ്സാന്തരപ്പെട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഈ രാത്രികാലം ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി നന്ദിയുടെ സ്തോത്രം. ജീവന്റെ വചനം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇത് ഓരോ ഉള്ളങ്ങൾ അത് കത്തിക്കൊണ്ടേയിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ, ആദിമ കുടുംബം പാപം ചെയ്യുന്നതിന് മുൻപേ ഏതവസ്ഥയിലായിരുന്നുവോ ആ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാനല്ലോ ജീവൻ തന്ന് ഞങ്ങളെ സ്നേഹിച്ചത്. അതിൻ്റെ അർത്ഥവും ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവനിൽ നടക്കുവാൻ, ആ ജീവൻ പ്രാപിക്കുവാൻ ജീവപുസ്തകത്തിൽ പേരെഴുത്തപ്പെട്ടവരായി ആനന്ദത്തോടെ പ്രത്യാശയോടെ ജീവിപ്പാൻ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ. സകല മഹത്വവും അവിടത്തേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, അമേൻ.